നമസ്കാരം. കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരൊക്കെ തന്നെ അവരുടെ വകുപ്പുകളിലെ പ്രത്യേകമായ ജനോപകാരപ്രദമായ ജനങ്ങൾക്കനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ പ്രാവീണ്യം നേടിയവരാണ് എല്ലാ മന്ത്രിമാരും. പ്രത്യേകിച്ച് അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, അതുപോലെ നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് ഒക്കെ ചേർന്ന വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഒരു കാര്യം പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നിയത്. ശ്രീ സജു നായർ എഴുതിയ ഒരു കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരിയോട് പൂർണ്ണമായി യോജിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആഘോഷിക്കപ്പെടാത്ത ഒരാൾ നിതിൻ ഗഡ്കരി. അല്ല, ഒരു മന്ത്രി ആഘോഷിക്കപ്പെടണം എന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് നിതിൻ ഗഡ്കരി. കേരളത്തിലെ റോഡുകളുടെ വികസനവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗതാഗത വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ ആലപ്പുഴ ബൈപ്പാസ്, അതുപോലെയുള്ള വിവിധ റോഡുകൾ, മാത്രമല്ല റോഡുകൾക്കായുള്ള വിവിധ പദ്ധതികൾ കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി, അതായത് വീതിയേറിയ റോഡുകൾ നമ്മുടെ വികസനത്തിലേക്കുള്ള കുതിപ്പിന് ആക്കം കൂട്ടും എന്ന ഒരു ചിന്തയിൽ നിന്ന്, ഏതാനും വർഷങ്ങളായുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, ശ്രീ നിതിൻ ഗഡ്കരിയുടെ തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മോട്ടോർ വാഹന രംഗത്തും ശക്തമായ ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളാണ് അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും ഒരുക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേൾക്കുന്ന പേരാണ് ഫാസ്ടാഗ്, അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ ടോൾ പിരിവ് നടപ്പിലാക്കുന്നതിനുള്ള വാഹനത്തിൽ ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഫാസ്ടാഗ്. ഈ ഫാസ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി വാഹനങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചു, വാഹനങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ കടന്നു വന്നു, വാഹനം എപ്പോൾ ഓടിത്തുടങ്ങി, എത്ര കിലോമീറ്റർ ഓടിത്തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിജിറ്റലായി കണ്ടുപിടിക്കാനും അതുവഴി ടോൾ പ്ലാസകളിലൊക്കെ പേയ്മെൻ്റ് നടത്താനും ടോളുകൾ അടയ്ക്കാനുള്ള സംവിധാനമൊക്കെ തന്നെ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് ആ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫാസ്ടാഗ് നമ്മൾ നേരത്തെ നോട്ട് നിരോധനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാനും ഇത് ഉൾക്കൊള്ളാനും ഇത് നടപ്പിലാക്കാനും നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പക്ഷേ ഇത് നടപ്പിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്ക് ഇത് ഒരു പാഠം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി ഇത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. പിന്നെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത രീതിയിൽ പ്രതികരിക്കുന്നവരോട് നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം മുതലാണ് രാജ്യത്ത് ഫാസ്ടാഗ് സംവിധാനം കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയത്. ഇനി ഒരു ഡേറ്റ് നീട്ടിക്കൊടുക്കില്ല എന്നുകൂടി പറഞ്ഞിരുന്നു. നിങ്ങൾ ഹൈവേ വഴി ടോൾ പ്ലാസ വഴി പോകുന്നില്ല എങ്കിലും ഫാസ്ടാഗ് ഇനി നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടായേ പറ്റൂ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ നിയമപ്രകാരം അത് നിർബന്ധിതം ആയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇൻഷുറൻസ് പുതുക്കാൻ, വാഹനങ്ങളുടെ മറ്റ് പല പേയ്മെൻറ്റുകൾ അടയ്ക്കാനൊക്കെ തന്നെ ഫാസ്ടാഗ് ഇനി നിർബന്ധമാക്കുകയാണ്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വെഹിക്കിൾ വന്നാലുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച്, അതായത് ഈ ഫാസ്ടാഗ് എന്തിനാണ്, അതിൻ്റെ ഗുണഗണങ്ങൾ എന്താണ്, അത് ഏത് തരത്തിൽ വാഹന ഉടമകൾക്കും ഉപഭോക്താക്കൾക്കുമൊക്കെ ഗുണകരമായി മാറും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇലക്ട്രോണിക് വെഹിക്കിളുകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. വിവിധ കമ്പനികളുടെ ഇലക്ട്രോണിക് വെഹിക്കിൾ യൂണിറ്റുകൾ വന്നു കഴിഞ്ഞു. ടെസ്ല ഇവിടെ ഇന്ത്യയിൽ വന്ന ഒരു യൂണിറ്റ് തുടങ്ങി. മാത്രമല്ല ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളും ഒക്കെ തന്നെ ഇലക്ട്രോണിക് വെഹിക്കിളിനെ, അതായത് ഈ മലിനീകരണ നിയന്ത്രണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യൻ ജനത മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെട്രോളിയം വിൽപ്പന, അതുമായി ബന്ധപ്പെട്ട ടാക്സ് ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടില്ല. അപ്പം റോഡ്, പാലം പണി എന്നിവ ടാക്സ് ഈടാക്കാൻ സാധിക്കും. ഇതൊക്കെ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ എല്ലാത്തിനും ടാക്സ് വാങ്ങിക്കും. പെട്രോളിയം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കിട്ടാൻ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് പെട്രോൾ പമ്പുകളുടെ ഉപയോഗം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ അവരിൽ നിന്നുള്ള ടാക്സ് കിട്ടാതെ വരുന്നതുകൊണ്ട് എല്ലാത്തിനും ഏതിനും ടാക്സ് ഈടാക്കും എന്നൊക്കെയാണ് ഈ ഫാസ്ടാഗ് പോലെയുള്ള സംവിധാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഇത് വ്യക്തമായി തന്നെ നമുക്കറിയാം ഇത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇന്ത്യ 2 വർഷം കൊണ്ട് ടോൾ പ്ലാസകൾ ഇല്ലാത്ത രാജ്യമായി മാറും, അതനുസരിച്ച് ടോളുകൾ ഇല്ലാതാകും എന്നല്ല. ടോൾ എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ ടോൾ പ്ലാസകളാണ് ഇല്ലാതാകുന്നത്. ഓട്ടോമാറ്റിക് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് കാത്തു നിൽക്കാതെ ബുദ്ധിമുട്ടില്ലാതെ ടോൾ അടയ്ക്കാനുള്ള സംവിധാനം വരും. എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കണക്കാക്കിയുള്ള ടാക്സ് സംവിധാനം വരും. അങ്ങനെ ഒട്ടേറെ നൂതനമായ സംവിധാനങ്ങൾ നിതിൻ ഗഡ്കരി തന്നെ നേരിട്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. മാത്രമല്ല വരുമാനം കൂടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GPS ബേസ്ഡ് ആയിട്ട്, അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത്തരം നടപടിക്രമങ്ങൾ, ഇത്തരം പേയ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ വരിക. അതായത് നിങ്ങളുടെ വണ്ടി ഓടിയാൽ ടാക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി എത്ര കിലോമീറ്റർ എതിലെയൊക്കെ ഓടി എന്നതനുസരിച്ച് മാത്രമേ ടാക്സ് വരൂ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വണ്ടി വാങ്ങി ഷെഡിലിട്ടാലും നമ്മൾ ടാക്സ് കൊടുക്കണം. വണ്ടി ഓടിച്ചോ എന്നറിയേണ്ട കാര്യമില്ല. നമ്മൾ പുതിയ വണ്ടി വാങ്ങി, നമ്മൾ ഷെഡിലിട്ടു, ഒരു കൊല്ലം നമ്മൾ ഓടിക്കുന്നില്ല, എന്നാലും നമ്മൾ ഈ ഒരു കൊല്ലത്തെ ടാക്സ് കൊടുക്കണം. ഹൈവേ ഉപയോഗിച്ചാൽ, സ്റ്റേറ്റ് ഹൈവേ ഉപയോഗിച്ചാൽ,
വെറും ഉൾനാടൻ റോഡിലൂടെയൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ടാക്സ് നിരക്ക് വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള ടാക്സ് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ എങ്ങനെ കൊടുത്താലും ടാക്സ്, നമ്മൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ വണ്ടി ഓടിച്ചാലും നമ്മൾ ഹൈവേകളിലൂടെ വണ്ടി ഓടിച്ചാലും സാധാരണ റോഡുകളിലൂടെ വണ്ടി ഓടിച്ചാലും ഒക്കെ ഒരേ ടാക്സാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ റോഡിലൂടെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ടാക്സ് കുറയും. ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ നമ്മൾ ഓടിച്ചുള്ളൂ എങ്കിൽ അതനുസരിച്ച് ഈ ഫാസ്റ്റാഗ് അല്ലെങ്കിൽ ഈ GPS സംവിധാനത്തിലൂടെ, ഈ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ കൃത്യമായി നമ്മൾ എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ള കാര്യം അധികൃതർക്കും മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. നിങ്ങൾ പെട്രോൾ അടിച്ച് ഏത് വഴിയിലൂടെ പോകും എന്ന് കണക്കാക്കാതെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ്, നിങ്ങൾ ഒരു കൊല്ലം എത്ര ദൂരം വണ്ടി ഓടിക്കുന്നു എന്നത് വെച്ചല്ല, ഷെഡിൽ കിടന്നാലും ഇൻഷുറൻസ് തുക മുഴുവൻ അടയ്ക്കണം, തീർച്ചയായും വേണം. അപ്പോൾ ഈ ഇൻഷുറൻസ് സംവിധാനമൊക്കെ നമ്മൾ വണ്ടി ഉപയോഗിച്ചു, കാരണം ഒരു സാധനം ഉപയോഗിക്കുന്നതിനാണല്ലോ നമ്മൾ പണം കൊടുക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി ബില്ലിൻ്റെ കാര്യം, വൈദ്യുതി ഉപയോഗിക്കുന്നതിനാണ് പണം കൊടുക്കുന്നത്. അതിൻ്റെ ബില്ലിംഗ് സംവിധാനത്തിലെ പരാതികളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പണം കൊടുക്കുന്നത്. നമ്മൾ ഒരു സാധനം വാങ്ങി, ഇപ്പോൾ നമ്മൾ അരി വാങ്ങി, വീട്ടിൽ വെച്ചാലും നമ്മൾ പണം കൊടുത്ത് അരി വാങ്ങിക്കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ വെച്ചാലും കടക്കാർക്ക് അത് അറിയേണ്ട കാര്യമില്ല. ആ ഒരു സംവിധാനം മാറി നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം എത്ര ഉപയോഗിക്കുന്നു എന്ന് കണക്കാക്കിയുള്ള ടാക്സ് സംവിധാനങ്ങളും പേയ്മെന്റ് സംവിധാനങ്ങളുമാണ് ഈ ഫാസ്റ്റാഗ് പോലെയുള്ള അത്യന്താധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ നിതിൻ ഗഡ്കരി നിലവിൽ വരുത്തുന്നത്. വാഹനം വാങ്ങി രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ നിങ്ങൾ റോഡ് ടാക്സ് കൃത്യമായി അടയ്ക്കുന്നുണ്ട്. നമുക്കറിയാം വാഹനം ഓടുന്നുണ്ടോ, റോഡ് നല്ലതാണോ, അതിന് ഇതൊന്നും ബാധകമല്ല, നമ്മൾ ടാക്സ് കൊടുത്തേ പറ്റൂ. പക്ഷേ ഭാവിയിൽ അതിന് തീരുമാനമുണ്ടാകും. നല്ല റോഡിലൂടെ നിങ്ങൾ ഓടുന്ന കിലോമീറ്റർ അനുസരിച്ച് മാത്രം നിങ്ങളുടെ ടാക്സ് ഫിക്സ് ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ മോട്ടോർ വാഹന സംവിധാനം മാറും. കേൾക്കാൻ സുഖമുണ്ട്, നടക്കില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സുഹൃത്ത് സജു നായർ. ഗൂഗിൾ മാപ്പിന് പകരം ഇന്ത്യൻ മാപ്പ്, സ്വകാര്യ സംരംഭകർക്കും ഉപഗ്രഹങ്ങൾ വിടാനുള്ള സൗകര്യം, സാറ്റലൈറ്റ് മാപ്പുകൾ കിട്ടാനുള്ള സൗകര്യം, ഇന്ത്യയ്ക്ക് സ്വന്തം GPS സിസ്റ്റം, ഇതൊക്കെ നിങ്ങളും കേട്ട് കാണുമല്ലോ. ഇവിടം കൊണ്ടും തീർന്നില്ല, ഫാസ്റ്റാഗും ഭാവിയിൽ ഇല്ലാതെയാകും. നിങ്ങളുടെ വാഹനത്തിലെ GPS സിസ്റ്റം ഓണായാൽ മാത്രം നിങ്ങളുടെ വണ്ടി ഓടുകയുള്ളൂ എന്ന് വന്നാലോ? ഇവിടെ ഇപ്പോൾ തന്നെ കമ്പനി വാഹനങ്ങൾക്ക് അതുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്റ്റാഫിന് ഒരു ബട്ടൺ സെല്ലിൻ്റെ അത്ര ഉള്ള ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് വാഹനം എടുക്കുമ്പോഴും ആ സാധനം വാഹനത്തിലെ ഡാഷ്ബോർഡിലെ സ്പോട്ടിൽ ഒന്ന് ടച്ച് ചെയ്ത് രജിസ്റ്റർ ചെയ്താലേ പിന്നെ താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വണ്ടി ഏതൊക്കെ റൂട്ടുകളിൽ പോയി എന്നൊക്കെ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ടാക്സ് സിസ്റ്റം എങ്ങനെയാണ് എന്നും നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ വണ്ടി ഓടിച്ചാൽ ടാക്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കൊള്ളും. ഇതേ സിസ്റ്റം ഇവിടെ നിലവിൽ ഉണ്ട്. ഓവർ സ്പീഡിന് ക്യാമറ പിടിച്ചാൽ നോട്ടീസ് വരില്ല, പക്ഷേ സാലറി വരുമ്പോൾ അത് പിടിച്ചിരിക്കും. ഒരു മാസത്തെ സാലറി മൊത്തം പോയവരും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നവരുമൊക്കെ ഉണ്ട് എന്ന് രസകരമായി തന്നെ സജു നായർ പറയുന്നു. ആധാർ, KYC, ഡ്രൈവിംഗ് ലൈസൻസ്, ഇനി GPS ടാക് ബട്ടൺ, ഇതൊക്കെ ഫാസിസമാണെന്ന് പറയുന്നവരോടാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. കേരളത്തിൽ ഈ പണി ഒരുപാട് പാളുമെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. GST വന്നതോടെ KGST ഇല്ലാതായെങ്കിൽ അതൊക്കെ സാധനത്തിന് ബജറ്റിൽ KGST അല്ലെങ്കിൽ ഏതൊക്കെ സാധനത്തിന് ബജറ്റിൽ KGST വർദ്ധിപ്പിച്ചേനെ. ഇതൊരു ഏകീകൃത സംവിധാനമായി ടാക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാറിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ തോന്നുന്ന വഴിക്ക്, കേരള സർക്കാർ, നമ്മുടെ ഐസക് സാറാണ്, തോന്നുന്ന വഴിക്ക് എല്ലാത്തിനും ടാക്സ് വർദ്ധിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ചേനെ, നമ്മളെ കൊല്ലാതെ കൊന്നേനെ എന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി മുതൽ ഇന്ത്യയെ താരതമ്യം ചെയ്യേണ്ടത് പഴയ ഇന്ത്യ, പുതിയ ഇന്ത്യ എന്നാണ്. വിദേശികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കണ്ട, ഇവിടുത്തെ കാര്യം നോക്കാൻ ഇവിടുത്തുകാർക്കറിയാം. അമിത്ഷാ, യോഗി ഇവർക്കൊപ്പം പറയാത്ത പേരാണ് നിതിൻ ഗഡ്കരി. ചെറിയ വിയോജിപ്പ്, അവർക്കൊപ്പം തന്നെ പറയേണ്ട പേരാണ്, പറയുന്ന പേരാണ് നിതിൻ ഗഡ്കരി. അപ്പോൾ ഇതുപോലെ എത്രയോ മന്ത്രിമാരും നേതാക്കന്മാരും BJP ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ സജു നായർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും പഴയ ഇന്ത്യ, പുതിയ ഇന്ത്യ, പഴയ ഇന്ത്യയുടെ ആ അടിസ്ഥാനപ്പെടുത്തി പഴയ ഇന്ത്യയുടെ നടപടിക്രമങ്ങൾ, ഇവിടെ UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ നടപടിക്രമങ്ങളും കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടും അത് നല്ലതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ രാജ്യവിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യ മാറുകയാണ്, ഇന്ത്യ പുതിയൊരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ടെക്നോളജിയുടെ ഏറ്റവും ഉദാത്തമായ ശൃംഖലയായി ഇന്ത്യ മാറുകയാണ്. ജപ്പാനെ കവച്ചു വെച്ചുകൊണ്ട് ടെക്നോളജിയിൽ ഇന്ത്യ മുന്നേറും എന്നാണ് പലരും പറയുന്നത്, പല ശാസ്ത്രജ്ഞരും അതുപോലെ ശാസ്ത്ര വിദഗ്ധരും ഗവേഷകരും ഒക്കെ തന്നെ പറയുന്നത്. നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോലും ഗവേഷണങ്ങൾ നടത്തുന്നു, നമ്മുടെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകൃതമായി അത് ഏകീകരിച്ചിരിക്കുന്നു. കൃത്യമായ സംവിധാനങ്ങളിലൂടെ ജനങ്ങൾക്ക് ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനത്തിലൂടെ അത്യാധുനിക നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാം. ഇവിടെ വികസനം നിമിഷം പ്രതി കുതിച്ച് ഉയരുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ, ആവശ്യമില്ലാതെ ജൽപ്പനങ്ങൾ നടത്തുന്നവരോട് പരമ പുച്ഛം മാത്രം. ഭാരതം മാറുകയാണ്, ഇത് പുതിയ ഇന്ത്യയാണ്. ഇനിയും ഈ ഇന്ത്യ പുതിയതായി തന്നെ നിലകൊള്ളും, പുതിയ പുതിയ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകും. നിതിൻ ഗഡ്കരി, അമിത്ഷാ, അതുപോലെ യോഗി ആദിത്യനാഥ്, എല്ലാത്തിനും മേലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി, ഭാരതം ഉയരുകയാണ്, ഭാരതം മാറുകയാണ്, ഇതാ പുതിയ ഇന്ത്യ, വികസനത്തിൻ്റെ ഇന്ത്യ, പുരോഗതിയുടെ ഇന്ത്യ, ഓരോ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഇന്ത്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.